ദ ജേർണലിസ്റ്റിലേക്ക്. കോൺഗ്രസിലെ രണ്ട് അധികാരിയുടെ മക്കൾ, എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണിയും ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും. ഇരുവരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തിയപ്പോൾ ബി ജെ പി പറയുന്നു കേരളത്തിൽ കോൺഗ്രസ് തകർന്നു തരിപ്പണമാവുകയാണ് എന്ന്. സി പി എമ്മും രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി കോൺഗ്രസിനെ പഴി പറയുകയാണ്. എന്നാൽ ഇരുവർക്കുമെതിരെ ഇപ്പോൾ ബി ജെ പിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ നടക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പത്മജ വേണുഗോപാൽ കാലെടുത്തു കുത്തിയതോടെ ബി ജെ പിയിലെ അവശേഷിക്കുന്ന സ്വസ്ഥതയും നഷ്ടമായി എന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നു. അനിൽ കെ ആന്റണിക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയത് സ്വന്തം നെഞ്ചത്തോട്ടുള്ള കുത്തായാണ് ബി ജെ പി കരുതുന്നത്. ഇന്ന് പുറത്തു വന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ കൃത്യമായി പറയുന്നു പത്മജ വേണുഗോപാൽ ബി ജെ പിയിലെത്തിയതിനു പിന്നാലെ കേരള ബി ജെ പി നേതൃത്വത്തിനുള്ളിൽ തമ്മിലടി രൂക്ഷമായി എന്ന്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പത്മജ വേണുഗോപാൽ ഗവർണറായേക്കും അല്ലെങ്കിൽ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയായേക്കും എന്നൊക്കെ ബി ജെ പി കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പത്മജ ബി ജെ പിയിലെത്തിയതിന് പിന്നാലെ വാർത്തകൾ വന്നിരുന്നു. ഇതോടുകൂടി കേരള ബി ജെ പിയിലെ വലിയൊരു വിഭാഗം സീനിയർ നേതാക്കൾ അവരുടെ അതൃപ്തി പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയാണ്. ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരി വിറക് വെട്ടി സംഘടനാ സംവിധാനം ഏറ്റവും ദുർബലമായിരുന്ന കേരളത്തിൽ പാർട്ടിക്ക് വേണ്ടി വഴിയൊരുക്കി ഈ വിധത്തിൽ കേരളത്തിൽ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തിയ പലരെയും വെട്ടിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്കൊരു പരിഗണനയും ഇല്ലാതെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പത്മജയെപ്പോലെ അനിൽ ആന്റണിയെപ്പോലെ കോൺഗ്രസ് വിട്ടു വന്നവരെ ബി ജെ പി നേതൃത്വം കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ വലിയ അതൃപ്തിയാണ് ബി ജെ പിയിലെ പരമ്പരാഗത നേതാക്കൾക്കുണ്ടാകുന്നത്. അതവർ കൃത്യമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം പത്മജയെ കൊണ്ടുവന്നത് ദേശീയ തലത്തിലൊരു പ്രചാരണം നടത്തുക എന്നതിനപ്പുറം യാതൊരു വിധത്തിലുള്ള മമതയോ അനുകമ്പയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ നൽകി കേരളത്തിൽ ബി ജെ പിയെ വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയോ അല്ല എന്നും വ്യക്തമാവുകയാണ്. എന്ന് വെച്ചാൽ സുരേഷ് ഗോപി തോൽക്കുമെന്ന ഘട്ടം തൃശൂരിൽ വന്നു എന്ന് ബി ജെ പിക്ക് വ്യക്തമായപ്പോൾ തൃശൂരിൽ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാനായി ഒരു പുകമറ. തൃശൂരിൽ ബി ജെ പി ജയിച്ചു കയറുമെന്ന ഓളമുണ്ടാക്കാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പ് അതാണ് പത്മജ വേണുഗോപാൽ എന്നാണ് ബി ജെ പി കരുതിയത് എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. അതിനുള്ള കാരണം എന്താണ്? പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്ന ചടങ്ങ് ശ്രദ്ധിച്ചോ? മുമ്പ് പോയി, അതായത് എ സി സി വക്താവായിരുന്നപ്പോൾ ബി ജെ പിയിലേക്ക് എടുത്തുചാടി സൈഡായി പോയ ടോം വടക്കനടക്കമുള്ള ചിലരാണ് പത്മജയ്ക്കൊപ്പം ആ വേദിയിലുണ്ടായിരുന്നത്. അതിലെവിടെയും കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യമില്ല. എന്തിന്? സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പോലും ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ അനിൽ ആന്റണി വന്നപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. പി സി ജോർജിനെ കൊണ്ടുവന്നപ്പോഴും വലിയ ആത്മവിശ്വാസം ബി ജെ പി ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ പത്മജയുടെ വരവിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതിനു പിന്നാലെ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് കേരള ബി ജെ പി നേതൃത്വത്തിന് വലിയ അതൃപ്തി ഇതിലുണ്ട് എന്നാണ്. അവിടെ ചെന്നതോടുകൂടി പൊട്ടലും ചീറ്റലും തുടങ്ങിക്കഴിഞ്ഞു. പത്മജയ്ക്ക് സീറ്റ് കൊടുക്കണമെന്ന ഒരു വിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ മറുവിഭാഗം പറയുന്നത് അങ്ങനെ ഒരു ഗുണവുമില്ലാത്തൊരാൾക്ക് സീറ്റ് കൊടുക്കുന്നതുകൊണ്ട് ബി ജെ പിക്ക് എന്താണ് നേട്ടമെന്നാണ്. അല്ലെങ്കിലും ബി ജെ പിയുടെ ആര് മത്സരിച്ചാലും ചാലക്കുടിയിൽ നിന്ന് ജയിക്കാൻ പോകുന്നില്ലെന്ന് നമുക്കറിയാം. എങ്കിലും കിട്ടിയ വോട്ട് കൂടി നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് കേരള പൊതുസമൂഹത്തിന് മുന്നിൽ വീണ്ടും ഗ്രാഫ് താഴേക്ക് കുതിച്ച് നാണം കെട്ടി നിൽക്കുന്നതിലും ഭേദം, എന്തെങ്കിലും കുറച്ചെങ്കിലും വോട്ട് പിടിക്കാൻ കഴിയുന്ന ആരെയെങ്കിലും, അതും പരമ്പരാഗതമായി ബി ജെ പിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഏതെങ്കിലും നേതാക്കൾക്ക് സീറ്റ് കൊടുക്കണമെന്നാണ് ബി ജെ പിയിൽ ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. കെ സുരേന്ദ്രൻ പത്മജ വേണുഗോപാലിനെ ബി ജെ പി അംഗത്വം കൊടുക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അദ്ദേഹം ഇങ്ങനെയല്ല മറ്റ് നേതാക്കളൊക്കെ വന്നപ്പോൾ പ്രതികരിച്ചത്, അതിൽ പങ്കെടുത്തതും സജീവമായി നിന്നതും ഒന്നും. അതുപോലെ തന്നെ സുരേഷ് ഗോപിയോട് ഇന്നലെ പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട അഭിപ്രായം മാധ്യമങ്ങൾ തേടിയപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് അതേക്കുറിച്ച് പ്രതികരിക്കാനില്ല എന്നാണ്. ആര് സ്ഥാനാർത്ഥിയായി വന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ പണ്ടേ ജയിച്ചു കഴിഞ്ഞു എന്ന മട്ടിലാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ തെക്ക് വടക്ക് നടക്കുന്നത്. അതിൻ്റെ അർത്ഥം സുരേഷ് ഗോപിക്ക് പത്മജയുടെ വരവോടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഊർജ്ജം ഉണ്ടായി എന്ന് കരുതുക വയ്യ. അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്താണ് പറയേണ്ടത്? തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്ന, അല്ലെങ്കിൽ തൃശ്ശൂരിലെ വോട്ടർമാർക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന, അല്ലെങ്കിൽ തൃശ്ശൂരിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു കെ കരുണാകരൻ. കെ കരുണാകരൻ്റെ മകൾ വരുമ്പോൾ സ്വാഭാവികമായും അത് തനിക്ക് ഗുണമാകും. അവർ ബി ജെ പിയിലേക്ക് വന്ന് തനിക്കൊപ്പം പ്രചാരണം നടത്തുമ്പോൾ തനിക്ക് നല്ല ഊർജ്ജമുണ്ടാകും, തനിക്കതിൽ വലിയ മുന്നേറ്റത്തിന് കാരണമാകും എന്നൊന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം
സംസ്ഥാന നേതൃത്വത്തിൽ തുടരുന്ന അതൃപ്തി സുരേഷ് ഗോപിയിലും ഉണ്ട് എന്ന് തന്നെയാണ്. ഇനി പത്മജ വന്നിട്ട് എങ്ങാനും സുരേഷ് ഗോപിക്കൊരു മുന്നേറ്റം ഉണ്ടായാൽ അത് സുരേഷ് ഗോപിയുടെ നേട്ടമല്ല, മറിച്ച് പത്മജയെ കൊണ്ടുവരിക എന്ന രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിലൂടെ പത്മജയുടെ ബലത്തിൽ സുരേഷ് ഗോപി ജയിച്ചു എന്ന് നാട്ടുകാർ പറയും. അത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ്, ആത്മഹത്യാപരമാണ്. അതുകൊണ്ട് സുരേഷ് ഗോപി ഒരിക്കലും പത്മജയെ അംഗീകരിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് വന്ന ആളുകൾക്കൊക്കെ സീറ്റുകൾ കൊടുക്കുകയാണ്. ഒരു സെലിബ്രിറ്റി ഇമേജിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കളുടെ മകൾ മകൻ എന്ന ഒരു ആ ഒരു ഇമേജ് മാത്രമുള്ള, ആ പാർട്ടിയിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് വേണ്ടി നിന്ന് ജനപിന്തുണയാർജിച്ച് വളർന്നു വന്ന ഒരു നേതാക്കളെയും എടുക്കാൻ കോൺഗ്രസിൽ നിന്ന് കൊണ്ടുവരാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല. മറിച്ച് പിതൃവാത്സല്യത്തിൻ്റെ അങ്ങേയറ്റത്തിൽ ചില സ്ഥാനമാനങ്ങൾ കിട്ടി ഒരു ലൈം ലൈറ്റിൽ നിന്ന് കുറച്ചു പേരെയാണ് പിടിച്ചുകൊണ്ടുവന്നത്. എന്തേ പത്മജിക്ക് പകരം കെ മുരളീധരനെ കൊണ്ടുവരാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല? ആ ചോദ്യമാണ് നിൽക്കുക. കാരണം കെ മുരളീധരന് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ട്. അദ്ദേഹം പാർട്ടിയെ സ്നേഹിക്കുന്നയാളാണ്, പാർട്ടിയിൽ പ്രവർത്തിച്ച് തഴക്കവും പഴക്കവും വന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ അത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പാർട്ടിയെ വിട്ട് വരാൻ കെ മുരളീധരന് കഴിയില്ല. പക്ഷേ പത്മജയുടെ കാര്യം അങ്ങനെയല്ല. പിതാവ് കെ കരുണാകരൻ മകളോടുള്ള അന്ധമായ സ്നേഹം കൊണ്ട് പലരെയും ചവിട്ടിയും ഒതുക്കിയും ഒക്കെ അവിടെയൊക്കെ തിരികെ കയറ്റാനൊക്കെ ശ്രമിച്ച അങ്ങനെ ഒരു ഇമേജാണ് പത്മജയ്ക്കുള്ളത്. പത്മജയെ സംബന്ധിച്ച് പത്മജ അങ്ങനെ ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരിയായി കോൺഗ്രസിൻ്റെ പോരാളിയായിട്ടൊന്നും ആരും കരുതിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നുമല്ല. എന്തായാലും അങ്ങനെ ഒരാൾ വന്നതുകൊണ്ട് ബി ജെ പിക്കുള്ളിൽ വലിയ പുകച്ചിലുണ്ടാവുകയാണ്, പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. അനിൽ ആൻ്റണിക്ക് സീറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലും അടിയോടടിയാണ്. പത്തനംതിട്ടയിൽ ഒരു കർഷക മോർച്ച നേതാവിനെ അവിടുന്ന് പുറത്താക്കി, അനിൽ ആൻ്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു വീഡിയോ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ. പക്ഷേ പി സി ജോർജ് എന്താണ് പറഞ്ഞത്, എന്തൊക്കെയാണ് പറഞ്ഞത്, എന്നിട്ടും പി സി ജോർജിനെതിരെ നടപടിയില്ല. അതാണിപ്പോൾ വലിയ ചർച്ചയാകുന്നത്. അതായത് പരമ്പരാഗതമായി പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന, ബി ജെ പിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നേതാക്കളെയൊക്കെ ചവിട്ടി ഒതുക്കുന്നു. ഇന്നലെ കണ്ടവരെ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് ആ ലൈനിൽ അവർക്കൊക്കെ പ്രാതിനിധ്യം കൊടുക്കുന്നു. അവർക്ക് വേണ്ടി പാർട്ടി നിയമങ്ങൾ പൊളിച്ചെഴുതുന്നു. ഇപ്പോൾ പി സി ജോർജ് അനിൽ ആൻ്റണിക്കെതിരെ നടത്തിയതും പിന്നീട് ചാനലുകളിൽ കൊടുത്ത ഇൻ്റർവ്യൂവും ബി ജെ പി തോൽക്കുമെന്ന് പറഞ്ഞതും വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞതും ക്രൈസ്തവർ മാറി നിൽക്കുമെന്ന് പറഞ്ഞതും ഒക്കെ സംഘടനാവിരുദ്ധ പ്രവർത്തനമാണ്. പക്ഷേ പി സി ജോർജിനെതിരെ ഒരു നടപടിയുമില്ല. അപ്പോൾ പരമ്പരാഗതമായ നേതാക്കളും പ്രവർത്തകരും ഒക്കെ അതിനെതിരെ സംസാരിക്കും. എന്തുകൊണ്ടാണ് പി സിക്ക് മാത്രമൊരു പുതിയ നിയമം എന്ന ചോദ്യം വരുന്നുണ്ട്? അത്തരത്തിലും വലിയ പൊട്ടിത്തെറികൾ, തമ്മിൽ തല്ല്, ആശങ്കകൾ, ചർച്ചകൾ ഒക്കെ ബി ജെ പിക്കുള്ളിൽ രൂക്ഷമാണ്. ഇതിനു മുമ്പും ഇതൊക്കെ ബി ജെ പിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ശോഭാ സുരേന്ദ്രൻ, സന്ദീപ് വാര്യർ തുടങ്ങിയവരെ ഒക്കെ വെട്ടി ഒതുക്കിയ പാരമ്പര്യമാണ് ബി ജെ പിക്കുള്ളത്. കേരള ബി ജെ പിയിൽ വിവിധ ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുള്ളതും പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ ഈ ഗ്രൂപ്പുകളുടെ ഭാഗമായി നിൽക്കുന്നവരും നിൽക്കാത്തവരും സാധാരണ പാർട്ടി പ്രവർത്തകരും ഒക്കെ ചിന്തിക്കുന്നത് എന്താ, ഇന്നലെ വരുന്ന ഒരു പാർട്ടി പാരമ്പര്യം ഇല്ലാത്തവർക്കൊക്കെ പരിഗണനകൾ കിട്ടുന്നു, അവർക്ക് വേണ്ടി ക്ഷമിക്കുന്നു, അവർക്ക് സീറ്റുകൾ കൊടുക്കുന്നു. എത്രയെത്ര പേരുകളാണ്, സുരേഷ് ഗോപി പോലും അങ്ങനെ സ്ഥാനാർത്ഥിയായ ആളാണ്. പത്മജ വേണുഗോപാൽ, കൃഷ്ണകുമാർ, ജേക്കബ് തോമസ്, ഇ ശ്രീധരൻ, സെൻകുമാർ തുടങ്ങി നിരവധി ആളുകൾക്ക് ബി ജെ പി കൊടുത്തിട്ടുള്ള പരിഗണന, സുരേഷ് ഗോപി, അനിൽ ആൻ്റണി, അങ്ങനെയുള്ള പുതിയ പുതിയ ആളുകൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ചാടിച്ചു കൊണ്ടുവന്ന്, അത് ആ പാർട്ടികളിൽ ഒന്നും ചെയ്യാതിരുന്ന, ആ പാർട്ടിയിൽ തന്നെ ഒരു പദവി എന്നതിനപ്പുറം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനം എന്നതിനപ്പുറം കാര്യമായി ആ പാർട്ടിയിലുള്ളവർക്ക് പോലും ഒരു തരത്തിലുള്ള അനുകമ്പയോ സ്നേഹമോ ഇല്ലാത്ത നേതാക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ബി ജെ പി എന്തോ നേടിയെന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണ്? ഇതാണിപ്പോൾ ബി ജെ പി നേതൃത്വത്തിനുള്ളിൽ ചർച്ചയാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രൻ പത്മജയ്ക്ക് അംഗത്വം കൊടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാത്തതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. എന്തായാലും പത്മജയും അനിൽ ആൻ്റണിയും ഒക്കെ കാലത്ത് വെച്ചതോടുകൂടി ബി ജെ പിയുടെ കാര്യം കട്ടപ്പുകയായി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ അതൃപ്തി തൃശ്ശൂരിൽ ഉൾപ്പെടെ ബി ജെ പി അംഗങ്ങളും അണികളും നേതാക്കളും ഒക്കെ പ്രകടിപ്പിക്കും. അതായത് പത്മജയ്ക്ക് വലിയ ലൈം ലൈറ്റിൽ ഹൈപ്പിൽ കൊടുത്ത് പത്മജയെ കൊണ്ടു നടക്കാനാണ് ബി ജെ പി നേതൃത്വത്തിന് തീരുമാനമെങ്കിൽ ഇതൊന്നും കിട്ടാതെ, ഒരു പരിഗണനയും കിട്ടാതെ ദേശീയ നേതൃത്വത്തിൻ്റെയോ സംസ്ഥാന നേതൃത്വത്തിൻ്റെയോ ഒന്നും ഒരു തരത്തിലുള്ള സ്നേഹവും അനുഭവിക്കാൻ കഴിയാത്ത പ്രവർത്തകരും അണികളുമൊക്കെ തിരിച്ചു വോട്ട് ചെയ്യും. ഇങ്ങനെയാണ് നേതാക്കൾ പോകുന്നതെങ്കിൽ നാളെ വരുന്ന ഒരാളെ നമ്മളൊക്കെ വലിയ പദവിയിൽ കാണണം, അല്ലെങ്കിൽ അവരെയൊക്കെ അനുസരിക്കണമെന്ന ഗതി വന്നാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും ബി ജെ പിക്കാർ തന്നെ, ബി ജെ പിക്കുള്ളിൽ നിന്ന് തന്നെ. ഇപ്പം നിലവിൽ കാണാൻ പോകുന്ന കണ്ടോളൂ, പത്മജ വന്നതോടുകൂടി തൃശ്ശൂരിൽ കോൺഗ്രസ് ഉഷാറാകും, ബി ജെ പിക്കുള്ളിൽ വലിയ തർക്കങ്ങൾ നിൽക്കുകയാണ് സ്വാഭാവികമായും. ഇപ്പം പത്മജ വന്നതിൻ്റെ ബലത്തിൽ സുരേഷ് ഗോപി ജയിച്ചു കയറി, അല്ലെങ്കിൽ അനിൽ കെ ആൻ്റണിയും പി സി ജോർജും ഒക്കെ വിചാരിച്ചതുകൊണ്ട് ക്രൈസ്തവർ ഐക്യപ്പെട്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു മുന്നേറ്റം ഉണ്ടായി എന്നൊന്നും പറയുന്നത് കേൾക്കാൻ കേരളത്തിലെ പരമ്പരാഗത ബി ജെ പിക്കാർ നിൽക്കില്ല, നേതാക്കന്മാരും നിൽക്കില്ല, സംസ്ഥാന നേതൃത്വവും നിൽക്കില്ല. അപ്പം അതുകൊണ്ട് അവർ മുന്നോട്ട് വയ്ക്കുന്നത് പത്മജയെ ചാലക്കുടിയിൽ മത്സരിപ്പിക്കുക, അപ്പോൾ എളുപ്പമാണ്. തോറ്റു കഴിഞ്ഞാൽ പിന്നെ പോയല്ലോ, തീർന്നല്ലോ. അങ്ങനെ
ഒരു വിഭാഗം ഔദ്യോഗിക നേതൃത്വത്തിലുള്ള വിഭാഗം അങ്ങനെ പറയുന്നു എന്ന് വാർത്തകളുണ്ട്. അതുപോലെ തന്നെ ഒരു വിഭാഗം പറയുന്നത് സീറ്റ് കൊടുക്കണ്ട എന്നാണ്. എന്തായാലും പത്മജിയുടെ രാഷ്ട്രീയ ഭാവി ഇതോടെ തീർന്നു. പിന്നെയുള്ളത് അനിൽ കെ ആന്റണിയാണ്. അത് നേരത്തെ തന്നെ പി സി ജോർജ് തുലച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോയവരാരും ഗതിപിടിക്കില്ല എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബി ജെ പിയിലെ തമ്മിലടി രൂക്ഷമാക്കാനേ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഉർവശി ശാപം ഉപകാരം എന്ന വട്ടിൽ കോൺഗ്രസിന് അത് വലിയ മുന്നേറ്റത്തിനും ഐക്യത്തിനുമുള്ള വേദിയുമായി മാറിയെന്ന് നിസ്സംശയം പറയാം.